സഹോദരാ പ്രിയ സഹോദരിയെ എന്ന് രാത്രി തയ്യാറാകുന്നുവെങ്കിൽ യേശു ആരെക്കാളും വലിയവനാണ്. അവൻ സമാധാന പ്രഭുവാണ്, അവൻ അത്യുന്നതനാണ്, ഓ അവൻ സൗഖ്യദായകനാണ്. യേശുദിനെ തൊടുവാൻ, യേശുദിനെ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ മുറിക്കുള്ളിൽ ഇപ്പോൾ അവിടുന്ന് കടന്നു വന്ന് വിശ്വാസത്തോടെ നിന്നെ ഏറ്റെടുക്കുവാൻ സാധിക്കും. യേശുവിനോട് പറയാം, പോകല്ലേ, എന്നെ വിട്ട് പോകല്ലേ, എന്നെ വിട്ട് പോകല്ലേ, എന്റെ പ്രശ്നത്തെ അപ്പ അങ്ങനെ ദർശിക്കണമേ. യേശുവേ എന്റെ പ്രശ്നത്തെ അങ്ങനെ ദർശിക്കണമേ. ഓ ചേർന്നൊന്ന് പാടിക്കാൻ, നീ മാത്രം മതി യേശു, മാത്രം മതി യേശു, മാത്രം ആ യേശുവിനോട് ചേർന്നു യേശു, മാത്രം ഹൃദയത്തിൽ ഒന്ന് തുറന്ന് എനിക്ക്, ഹൃദയത്തിൽ ഒന്ന് തുറന്ന്, ഹൃദയത്തിൽ ഒന്ന് തുറന്ന് ഒരു പൂർണ്ണ സമർപ്പണത്തോടെ, ഒരു വിശ്വാസത്തോടെ ഒന്ന് വിളിച്ചു പറ എന്റെ സകല രോഗത്തിന്റെ പേരും, എന്റെ സകല സാമ്പത്തിക പരാജയത്തിന്റെ പേരും, എന്റെ സകല പരാജയത്തിന്റെ പേരും, എന്റെ സകല ഒറ്റപ്പെടലിന്റെ പേരും, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ എനിക്ക് വിജയം തന്ന ആ യേശുവിന്റെ സാന്നിധ്യം, ആ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനേ, നിനക്കെന്റെ മേൽ അധികാരമില്ല, നിനക്കെന്റെ മേൽ ജയമില്ല, നിന്നെ തകർത്തവൻ, നിന്നെ തല തകർത്തവൻ അവനാണ് എന്റെ നാഥൻ, അവനാണ് എന്റെ ഗുരു, അവനാണ് എന്റെ ദൈവം. ശത്രു നമ്മെ നോക്കിച്ചിരിക്കുന്നു, പല്ലുപോയ സിംഹം പോലെ ഒരു ദുർബലനായ ശത്രുവാണ് സാത്താൻ. അവൻ ഓൾറെഡി പരാജയപ്പെട്ടവനാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നീ തകർന്നുവെന്ന് ശത്രു നിന്റെ ചെവിയിൽ ഓതുമ്പോൾ, നിന്റെ ഹൃദയത്തിൽ ചിന്തകൾ ഇടുമ്പോൾ വിശ്വസിക്കുക, അവൻ ഓൾറെഡി പരാജയപ്പെട്ടവനാണ്. ഇല്ലെന്ന് യേശു കൂടെയുള്ളപ്പോൾ അതിനെ കവച്ചു വെച്ച് നമ്മെ ജയിക്കുവാൻ സാത്താന്റെ ശക്തിക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നാം ചലിക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ മേലൊരു ജയം നേടുവാൻ ഒരു സാത്താന്റെ അധികാരത്തിന്, ഒരു സാത്താന്റെ അധികാരത്തിന് സാധിക്കുകയില്ല. ഇന്നിപ്പോ രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനാണ്, ഞാൻ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തിനാണ്. പരിശുദ്ധ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ, ആ സാന്നിധ്യത്തിലാണ് ഞാൻ ഓരോ നിമിഷവും ചലിക്കുന്നത്. പരാജയത്തെ നോക്കി വിളിച്ചു പറ, യേശു നിന്നെ തോൽപ്പിച്ചതാണ്. രോഗത്തെ നോക്കി വിളിച്ചു പറ, യേശു നിന്നെ തോൽപ്പിച്ചതാണ്. പ്രതിസന്ധിയെ നോക്കി വിളിച്ചു പറ, യേശു വിജയം കൈവരിച്ചതാണ്. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്താണ് ഞങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നത്. എൻ്റെ മക്കളായ അടിയങ്ങൾക്ക് ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനായി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളോടൊപ്പം ഷാർജ അഗപ്പെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ച് കൂടി വന്ന് അങ്ങേ സ്തുതിപ്പാൻ ഒരവസരം കൂടെ സ്വർഗം ദാനമായി തന്നില്ല. നന്ദിയപ്പ. പ്രതിസന്ധികൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്, പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട്, പക്ഷെ അതിനെയൊക്കെ ജയിച്ചു മുന്നേറുവാൻ സ്വർഗീയ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അനുദിനം ഞങ്ങളെ ജയാളിയായി നടത്തുന്ന അങ്ങയുടെ മഹാ